ഹലോ അസ്സാമലൈക്കും ഷിൻസീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അലഹമ്മില്ല ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് കസ്റ്റേഡാണ് നമുക്ക് ഇന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാനെല്ലാം ചെയ്യുന്നത് നാത്തൂനാണേ അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാം നമുക്ക് അതിലേറെ ടേസ്റ്റും കൂടെയാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരി അതാ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ മുന്തിരി നല്ല ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുപോലെ ഒരു കിവിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ കിവി ഇല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ അപ്പോൾ അവിടെ ഉണ്ടായതുകൊണ്ട് ചേർത്തതാണ് പിന്നെതാ കുറച്ച് അനാർ എടുത്തിട്ടുണ്ട് ഒരു വലിയ അനാർ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ആപ്പിൾ വലുതായിരുന്നു കേട്ടോ അപ്പം ഫ്രൂട്ട്സും ഇതൊക്കെ നമുക്ക് എത്രത്തോളം വേണമെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പം ഞാൻ ഈ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ കുറച്ച് കൂടുതൽ ആളുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് അപ്പം വാനില ഫ്ലേവറിൽ വരുന്ന കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് ഞാൻ എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ ആണ് അപ്പം അര ലിറ്റർ പാലാണിച്ചെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതി ഒരു ലിറ്റർ പാലിനാണെങ്കിൽ നാല് ടേബിൾ സ്പൂണ് നാല് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ കാൽക്കപ്പ് ആണ് അപ്പോൾ ഒരു ലിറ്റർ പാലിലേക്ക് നാല് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ പൗഡർ എടുക്കുക അതുപോലെ അതൊന്ന് കലക്കിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ലേശം പാലെടുത്തിട്ട് പാലൊഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ട് അത് മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതാ ഒരു ലിറ്റർ പാൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതുപോലെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് വറ്റിച്ചെടുക്കുമ്പോഴും കുറേ ടൈം എടുക്കും പിന്നെ വെള്ളം ചേർക്കണ്ട അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കസ്റ്റാർഡ് നമുക്ക് നല്ല മധുരത്തിൽ തന്നെയാണ് ഇട്ടുണ്ടാവേണ്ടത് അപ്പോൾ മധുരം വേണ്ട കുറച്ച് കുറയണം എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുക്കണ്ട അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര നമുക്ക് ഒരു ലിറ്റർ പാലിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പഞ്ചസാര ഒക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് ഈ പാല് നന്നായിട്ട് തിളയ്ക്കു തിളക്കട്ടെ പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് അരയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക അതുപോലെ നമുക്കിത് ചെയ്യുന്ന ഈ പാലൊക്കെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്ന സമയമേ വേണ്ടിയുള്ളൂ പിന്നെ പിന്നെന്താ നമുക്ക് ആ കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ ഒന്നും കൂടെ ഒന്ന് കലക്കി കൊടുക്കുക ഒരു സ്പൂൺ എടുത്തിട്ട് കാരണം അതിൻ്റെ അടിയിൽ ചിലപ്പം ഇതിങ്ങനെ ഊറി കിടക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്കിത് സാവധാനത ഇതുപോലെ തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ അടിയിൽ പിടിക്കും കട്ട കെട്ടി പോവും അപ്പൊ അതിന് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്ക പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടും അപ്പോൾ ഒരുപാട് ലൂസ് ആയിട്ടും വേണ്ട ഒരുപാട് കട്ട കട്ടായിട്ടും എടുക്കരുത് കേട്ടോ അപ്പോൾ ഒരു അതിൻ്റെയൊക്കെ ഒരു പാകത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ലൂസിൽ ചെറുതായിട്ടൊരു എന്താ പറയുക കോരി ഒഴിക്കുന്ന ഒരു പാകത്തിൽ നമുക്ക് എടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കട്ടയായാലും കഴിക്കാൻ പറ്റില്ല അതുപോലെ നല്ല ലൂസായാലും കഴിക്കുമ്പോൾ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് വറ്റിയിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ വരണം കേട്ടോ അപ്പോൾ അത് ഒരുപാട് കട്ടിയും എല്ലാം നല്ല ലൂസും അല്ല കേട്ടോ ഈ ഒരു പാകത്തിലാണ് നമ്മളുടെ ഒരു മിക്സ് ഇരിക്കേണ്ടത് കേട്ടോ ഈ പാലിൻ്റെ മിക്സ് ഈ ഒരു പാകത്തിൽ ഇരിക്കണം ഇനി അത് നന്നായിട്ട് ചൂടാറണം കേട്ടോ അപ്പം കുറച്ച് ബദാം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് എടുത്തിട്ടുണ്ട് അപ്പം ബദാമിന് പകരം നിങ്ങൾക്ക് ക്യാഷിനിട്ട് വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ ഇപ്പം നമ്മളുടെ ആ ഒരു മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നല്ല തണുത്ത ശേഷം നമുക്ക് ഫ്രൂട്ട്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്കത് ഫാനിൻ്റെ ചവിട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒന്ന് ചൂടാറ്റി എടുത്താൽ മതി ഇനി അതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഫ്രൂട്ട്സും ഈ ഒരു പാലിൻ്റെ മിക്സും കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ അതുപോലെ നമുക്ക് ബദാം കട്ട് ചെയ്തത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കണ്ടെട്ടോ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണേ ഇനി ബദാമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക ഫ്രിഡ്ജിലൊന്ന് ആവാൻ വേണ്ടിയിട്ട് കൊണ്ടുവെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നാത്തും ചെയ്തിട്ടുള്ളത് ഒരു അരമണിക്കൂറിലേറെ ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത് അതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മൂടുക മൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം രണ്ട് മണിക്കൂർ കഴിയട്ടെ രണ്ട് മണിക്കൂറെങ്കിലും ആവണം സെറ്റ് ഇത് നമ്മൾ തണുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇപ്പോൾ ഇതാ രണ്ട് മണിക്കൂറൊന്നായിട്ടില്ല അര മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ രണ്ട് ആവാനൊന്നും ആർക്കും ക്ഷമ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തെടുത്താ കേട്ടോ എന്നാലും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രീസറിൽ കുറച്ച് സമയം വെച്ചതുകൊണ്ട് ഇനി നമുക്കൊരു ഒരു ബൗളിലേക്ക് ഇത് ഒന്ന് സെർവ് ചെയ്ത് സെർവ് ചെയ്യാം അപ്പോൾ അത് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈസിയാണ് നമുക്ക് കഴിക്കാനായിട്ടോ അടിപൊളി ടേസ്റ്റ് വേണേ നമുക്ക് ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയവരുണ്ടാവാം ഇല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മളുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും അപ്പോൾ അതിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ അതുപോലെ നമ്മളെ ചാനലിൽ കാണുന്ന റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ഥലമലൈക്കും